ഹായ്, നമ്മൾ ഇന്ന് ഒരു ചുമ്മാ വീട്ടിലിരുന്ന് സൺഡേ ആണ്, ഔട്ടിങ് പോവാണ്. 3 വർഷം മുന്നിലെന്ന് പറഞ്ഞാൽ ഒരു കാര്യമായ ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഒരുപാട് കണ്ട ഇവിടെ, ഇതേപോലെ റെസ്റ്റോറൻ്റ് ഒക്കെ കണ്ട. ഈഷ, ഓ, നമ്മൾ ഈഫൽ ടവറിലും ഉണ്ട് നിന്നുട്ടാ. അങ്ങനെ എന്തോ പരിപാടി കണ്ടിരി, കുറേ ആൾ ഫോട്ടോയിൽ ഇട്ടിട്ട് കണ്ടിരി. ഇവർ പല സ്ഥലത്തും നമ്മളെ സമയത്ത് ഇത് കണ്ടോ, എത്രയാ ബിൽഡിംഗ് ഒക്കെ ചെറിയ ചെറുത് വന്നത്. ഇതെന്താ ഞാൻ എനിക്ക് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു കുന്നും ഉണ്ടായിരുന്നില്ല കുറേ മുന്നേ. ഏതായാലും വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്കൊന്ന് വന്ന് കാണാം. ഇത് താമരയാണോ? നമ്മളിതാ ലേക്കിലെത്തി, അടിപൊളി ലേക്കാണ് കേട്ടോ. നോക്കിയാൽ എന്താ നല്ല, നമുക്ക് ഇതിലേ അങ്ങോട്ട് വണ്ടി ഓടിച്ചിട്ട് പോയാലോ. അധികം വർത്താനം പറഞ്ഞ നമ്മളെ തലയിലോ. അതെയും താണ്ടി, അതെയും താണ്ടി പുണിതവാഹന കാണാൻ വേണ്ടിട്ട് നമ്മൾ നിന്നതും ഒരു കല്ലാണ്. അങ്ങനെ നമ്മളെ ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി ലേക്ക് അല്ലേ? ഇലക്ട്രോണിക് സിറ്റിയിലെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വൈകുന്നേരം സ്പെൻഡ് ചെയ്യട്ടോ. നല്ല നിലന്തരി അല്ല, നിലത്തര എന്നല്ലേ നമ്മള് പറയല്ലേ? ഹായ്, നമ്മള് ഇന്ന് ഒരു ചുമ്മാ വീട്ടിലിരുന്ന് സൺഡേ ആണ്, ഔട്ടിങ് പോവാണ്. ഇത് നമ്മളിപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിലായുള്ളത് നമ്മളെ ദൊടുത്തോകൂറിലെ നീലാദ്രി റോഡ്. നീലാദ്രി റോഡ് നമ്മളന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നീലാദ്രി റോഡിൻ്റെ. അപ്പോൾ നീലാദ്രി റോഡിൽ നിന്ന് കണ്ട ഈ ഒരു ജംഗ്ഷനില്ലേ ഫ്രണ്ടിൽ നോക്ക്, ഈ ഒരു ജംഗ്ഷനില്ലേ, ഇവിടുന്ന് നേരെ ഹുളിമംഗല റോഡാണ് നേരെ, നമ്മൾ സായിബാബ റോഡ് എന്നെല്ലാം പറയാം. അപ്പോൾ ഞാൻ നമ്മൾ ഒഫീഷ്യൽ വർക്കലുമായിട്ട് അതിലേ പോകുമ്പോഴൊക്കെ ഞാൻ അവിടെ ഒരു ലേക്ക് കാണുമായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് അവിടെ റോഡ് പണികളായിട്ട് ഒരു മാസത്തോളം എന്താ പറയുക, വണ്ടീനൊന്നും വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയാൽ അത് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചായിരുന്നു ഈ ലേക്കിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആടെ ഒരു ലേക്ക് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അവിടത്തേക്ക് പോയി അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രിപ്പാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഓൺ ദി വേയിൽ കാണാം. ഇവിടുന്ന് നേരെ പോയി, ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടുള്ള റോട്ടിലേക്കാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. റോഡിലേക്കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സായിബാബ ടെമ്പിൾ, ലെഫ്റ്റിലില്ലേ, അതാ ശ്രീദി സായിബാബയാണ് കേട്ടോ, ശ്രീദി സായിബാബ മന്ദിർ. അപ്പോൾ ഈ റോഡിൽ ഒരു 3 വർഷം മുന്നിലെന്ന് പറഞ്ഞാൽ ഒരു കാര്യമായ ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഒരുപാട് കണ്ട ഇവിടെ, ഇതേപോലെ റെസ്റ്റോറൻ്റൊക്കെ കണ്ട. ഈഷ, ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ വന്നിട്ട് ഈ ഇലക്ട്രോണിക് സിറ്റീൻ്റെ പരിസരങ്ങളെല്ലാം ഗംഭീരമായ ഡെവലപ്മെൻ്റാണ് ആവുന്നത്. ഇനി നമ്മൾ മെട്രോയെല്ലാം വരുമ്പം വേറെ ലെവലാവും. അതേപോലെ ഇലക്ട്രോണിക് സിറ്റിയിൽ ആദ്യമായിട്ടൊരു മാള് വരുന്നുണ്ട്, ചെറിയ മാളാണ്, അത് നമുക്ക് കാണാം. അത് റെഡി ആയിട്ടില്ല, വർക്കിംഗ് നടക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ട് ഈ ഒരുപാട് ഷോപ്പും കാര്യങ്ങളിലുമായിട്ട് ചെറുതും എല്ലാം ആയ ഓരോ വലുതുമായ ഒരുപാട് ഷോപ്പും അപ്പാർട്ട്മെൻറ്റും എല്ലാം വന്നു ഈ റൂട്ടിൽ. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പം ടോട്ടലി ഈ വില്ലേജ് ഏരിയ ആണ്. വില്ലേജ് ഏരിയയിലേക്ക് ഇവിടുന്ന് കുറച്ച് അപ്രായത്തിന് എല്ലാം കുറച്ചെല്ലാം വില്ലേജ് ഏരിയയായി. ആ വില്ലേജ് ഏരിയയിലേക്കൂടെ പോയിട്ട് വേണം നമ്മൾക്ക് ആ ലേക്കിലെത്താൻ. ഗ്രൗണ്ട് പോലെ ആയി കേട്ടോ ഇത്. ഒരുപാട് ആൾക്കാർ ഇതിന് മുന്നിൽ ഒരുപാട് സെയിൽസൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പം എന്തൊക്കെയോ സംഭവം, ഏടാ ഇത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കിടിലം സിറ്റിയൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. നല്ല രസം ഉണ്ടാവേ, ഇത് വന്നിട്ടാകുമ്പോൾ നമുക്ക് വരണം ഇങ്ങോട്ടേക്ക്. ഓ, നമ്മൾ ഈഫൽ ടവറിലും ഉണ്ട് നിന്നുട്ടാ. അങ്ങനെ എന്തോ പരിപാടി കണ്ടിരി, കുറേ ആൾ ഫോട്ടോയിൽ ഇട്ടിട്ട് കണ്ടിനി. ഇവർ പല സ്ഥലത്തും നമ്മളെ പണ്ട് സർക്കസെല്ലാം വരുന്ന പോലെ ഇങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട് ഇട. ഈവൺ അക്വേറിയത്തിൻ്റെ അടക്കം ഇതേപോലെ വന്ന് ഒരു മാസം 2-3 മാസമൊക്കെ ഇവരിങ്ങനെ നിൽക്കും ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ. ഇത് എനിക്ക് തോന്നുന്നത് ടോട്ടലി 3D ഇമേജും ഫോട്ടോഗ്രാഫിയിലായിട്ട് ഞാൻ ഇട്ടിട്ട് കണ്ടിരി. മിക്കവാറും അതുപോലെ ഒന്ന് ആയിരിക്കണം. ഏതായാലും നമുക്ക് ഒരു ട്രൈ ചെയ്യണം അവിടെ വരാം ആ സമയത്ത്. ഇത് കണ്ടോ, എത്രയാ ബിൽഡിങ്ങൊക്കെ ചെറിയ ചെറുത് വന്നത്. ഇതെന്താ ഞാൻ എനിക്ക് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു കുന്നും ഉണ്ടായിരുന്നില്ല കുറേ മുന്നേ. ഇപ്പം ഈ റോഡെല്ലാം നല്ലതായിരുന്നു, ഇപ്പം കുറച്ച് കച്ചറ റോഡായി ഇവിടുത്തെ കൺസ്ട്രക്ഷനും ഇതെല്ലാം ആയിട്ട്. ഒരുപാട് അപ്പാർട്ട്മെൻസിലും ഇങ്ങോട്ട് വന്നു, അതുകൊണ്ടാണ് ഈ ഷോപ്പുകളൊക്കെ കണ്ടോ അപ്പാർട്ട്മെൻസിലും വന്നുകൊണ്ട് ഇവർക്ക് അങ്ങോട്ടോളം പോകേണ്ട, ഇവിടുന്ന് തന്നെ എല്ലാം കിട്ടും. അങ്ങനെയാണ് ഇവിടെ കുറച്ച് ഡെവലപ്മെൻറ്റ് ഇപ്പം വന്ന്. അങ്ങനെ ഇതാണ് കേട്ടോ, റോഡ് പണിയിലും ചെയ്തിട്ട് മൊത്തം ഒരു സിമെൻറ്റ് റോഡാക്കി. ഇത് വില്ലേജിലെത്തി നമ്മൾ. ഇതൊരു വില്ലേജാണ്, അധികം അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ അടിപൊളി സംഭവമാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്തോ കൺവെൻഷൻ സെൻറ്റർ പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. കയറി നോക്കണം അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഓക്കെ, നമ്മൾ കുറച്ചും കൂടി പോയാൽ
ഈ റോഡെല്ലാം ആദ്യം ഭയങ്കര അബദ്ധമായിരുന്നു, ഇപ്പൊ തന്നെ സിമെന്റ് ഇട്ടതുകൊണ്ട് കുറച്ച് ഓക്കെ ആയി. ലേക്കിന്റെ അടുത്ത് എത്താനായി. ആ ലേക്കിന്റെ അടുത്ത് കണ്ട ഒരു അമ്പലം, ഒരു അയ്യപ്പ ടെമ്പിൾ ആണിത്. അയ്യപ്പ ടെമ്പിളും ഒരു നല്ല ഒരു അടിപൊളി ആൽമരം, നല്ല രസമല്ലേ. ഇതെല്ലാം വില്ലേജാ, പശുക്കളും അങ്ങോട്ട്. അതാണ് നമ്മളെ ലേക്ക് കേട്ടോ, നല്ല രസമല്ലേ. ഞാൻ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഏതായാലും വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്കൊന്ന് വന്ന് കാണാം. ഇത് താമരയാണോ ഇങ്ങോട്ടെല്ലാം? ഇത് ആ മത്സ്യമൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇവര്, ഫിഷിങ്ങെല്ലാം ചെയ്യുന്നുണ്ട്. കണ്ട അടിപൊളിയല്ലേ ലേക്ക്. അപ്പുറത്തും രസമുണ്ട്, അപ്പുറം കുറേ ആളുണ്ടാവും. ഞാൻ പിന്നെ ഇതുവഴി പോയിട്ടില്ല നമ്മൾ, അതുകൊണ്ട് നമ്മളൊന്ന് ചുമ്മാ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് എടുത്തത്. നോക്കാം അടിപൊളി ലേക്കിലെ. നമ്മൾ ഇതാ ലേക്കിലെത്തി, അടിപൊളി ലേക്കാണ് കേട്ടോ. നോക്കിയേ എന്താ രസം നോക്കിയേ, വാവ്. കിച്ചു എന്തുണ്ട്, സ്ഥലം അടിപൊളിയല്ലേ? ഇത് ഇത് ഇതിൽ താമരയാണോ, ലോട്ടസ് ആണോ? അതെ അല്ലേ. ആ അപ്പൊ താമരയാണ്. താമരക്കുളം കാണാന്ന് പറഞ്ഞു ഞാൻ പിന്നെ നേരത്തെ ഉറപ്പില്ലാത്തോണ്ടാണ് പറയാണ്ടിരുന്നത്. അടിപൊളിയാണല്ലോ, എന്താ രസം നോക്കിയേ. നമ്മളെ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി ഇപ്പോഴത്തേക്ക് ഇലക്ട്രോണിക് സിറ്റിന്റെ അടുത്ത് തന്നെ ഒരു 3-4 കിലോമീറ്ററേ നമ്മൾ ഇങ്ങോട്ട് ഓടിയിട്ടുണ്ടാവുള്ളൂ. എന്താ രസം, ഇതിന്റെ അപ്പുറത്ത് നല്ല വ്യൂ ആണ് ശരിക്ക്. ശരിക്കും നമ്മളെ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു അടിപൊളി എന്താ പറയുക സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രസം തന്നെയാണ്. ഇത് എല്ലാ സമയത്തും ഉണ്ടാവില്ല, ഇപ്പം മഴയായതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ താമരയൊക്കെ കുറേ വിരിഞ്ഞിട്ടുണ്ട് അതിൽ. പിന്നെ ആൾക്കാർ ഫിഷിങ് എല്ലാം ചെയ്യുന്നുണ്ട്, ചൂണ്ടിടുന്നുണ്ട് അപ്പുറത്തിൽ ഇരുന്നിട്ട്. നല്ല, നമുക്ക് ഇതിൽ അങ്ങോട്ട് വണ്ടി ഓടിച്ചിട്ട് പോയാലോ, ഫ്രണ്ടിലോട്ട് അപ്പുറത്ത് പോവാ. ഇതിന്റെ സൈഡിൽ ഒരു ചെറിയൊരു ശ്മശാനുണ്ട് കേട്ടോ. ഇത് നമ്മളെ പോകുമ്പോ ഇങ്ങനെ ചില പ്രൈവറ്റ് ഏരിയയിലൊക്കെ ഇവര് ഇതേപോലെ ശ്മശാനാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കല്ലെടുത്തെറിയുന്ന സൈഡ് കിച്ചു സൈഡ്. അവിടുന്ന് മത്സ്യം പിടിക്കുന്നുണ്ട് ആൾക്കാർ, ചൂണ്ടിയിടുന്നുണ്ട്.
വർത്താനം പറഞ്ഞാൽ നമ്മളെ തലയിലോ പണ്ട് മിണ്ടാണ്ട് അധികം മൈൻഡാക്കാണ്ട് വരണം നായനോട്. ഇനി നമുക്ക് ഇതിൻ്റെ അങ്ങേ അപ്പുറത്തെ ഭാഗമുണ്ട്, അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ശരിക്കും ഇതിൽ ഇങ്ങനെ റൗണ്ട് വഴിയുണ്ട്, വണ്ടി പോകുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പോവാം. അപ്പുറത്തെ ഭാഗം നല്ല രസമാണ്, കുറച്ച് പാർക്ക് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഞാൻ കുറേ മുന്നേ വന്നതാണ്. ഇതെല്ലാം അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. കുറച്ച് വെളിച്ചത്തോടു കൂടി വരണം, എന്നാലേ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു നല്ല ക്ലിയർ ഉണ്ടാവുള്ളൂ. അങ്ങനെ ലേക്ക് കണ്ട, നല്ല സൂപ്പർ ലേക്കാണ്. അതിൻ്റെ പല ഭാഗത്ത് പല വ്യൂ ആണ്. നമ്മൾ ഇപ്പുറത്തുനിന്ന് രണ്ട് ലെമീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു, ചൂണ്ടിയിടുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നമുക്ക് ചൂണ്ടിയൊക്കെ വാങ്ങിച്ച് ബേരണം ഇവിടെ. പണ്ടത്തെ നൊസ്റ്റാൾജിയാണ്, നമ്മൾ പണ്ട് രാമൂർത്തെ പുഴയിലൊക്കെ പോയി പിടിച്ച പോലെ നാട്ടിൽ. കണ്ട, അതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ശരിക്കും. ആരും പ്രശ്നം ആക്കില്ല എന്ന് വിചാരിക്കും, ആയിരിക്കും ഇവിടെ പബ്ലിക്കായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഞാൻ വീഴാണ്, പിന്നെ എനിക്ക് സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് എനിക്ക് വെള്ളത്തിന് ഭയങ്കര പേടി. അനങ്ങാണ്ടിരിക്കുന്ന വെള്ളമല്ലേ. കണ്ട, ഇപ്പുറത്തെ ഒരു വ്യൂ ഉണ്ട്. അവിടെ കുറേ വണ്ടികളെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു അമ്പലമെല്ലാം ഉണ്ട്. അപ്പുറത്ത് നമ്മൾ കണ്ട അമ്പലം അതൊരു പിന്നെ അയ്യപ്പൻ്റെ അമ്പലമാണ്. ഇവിടെ കണ്ട സൺസേരാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിൽ എഴുതിയിട്ടുണ്ട്. ആ കമ്പനിയാണ് ഇവിടുത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരാ കുറച്ച് ഡെവലപ്മെൻറ്റും മെയിൻ്റനൻസും ഒക്കെ അവരാണ് ചെയ്തത്. ആ കമ്പനി അതിൻ്റെ കുറച്ച് ഇപ്പുറം തന്നെ ഉള്ള കമ്പനിയാണ് സൺസേര. നല്ല രസമുണ്ട് ഇപ്പം, അടിപൊളി അല്ലേ. നല്ല എൻട്രൻസിൽ രണ്ട് ആൾക്കാർ എല്ലായിടത്തും ഫിഷിനെ പിടിക്കുന്ന കേട്ടാ. മൊത്തം നോക്കിയാൽ അപ്പുറം അപ്പുറം ഫുൾ ഏതാൾക്കാരായി ഫിഷിനെ പിടിക്കുന്നതാണ്. അടിപൊളി ഇവിടെ ഉണ്ട് കേട്ടാ ഇരിക്കാൻ. അത് പിന്നെ കുറേ എന്താ പറയാ, താമരയുണ്ട്. താമര ആൾക്കാർ വണ്ടിയെല്ലാം കഴുകുന്നുണ്ടല്ലോ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടല്ലേ. ഓക്കേ, നമുക്ക് അവർ തന്നെ സൈഡാക്കാം. ഓക്കേ, അങ്ങനെ നമ്മൾ എൻട്രൻസിലെത്തി. കിച്ചോ അവിടെ ഇരുന്നോ കുറച്ച് നേരം. നല്ല വ്യൂ ആ ഇവിടെ കണ്ടോ, എന്താ വ്യൂ. ആ ഇതാ പിടിക്കുന്ന കാണാം നമുക്ക് ഫിഷിനെ. ഇടാ എല്ലാരും പിടിക്കുന്നുണ്ടല്ലോ. വെയിറ്റ് വെയിറ്റ്, ഇപ്പം കിട്ടൂല. ഇല്ലടാ ഇപ്പം കിട്ടൂല, ഷോപ്പിൽ പോയാലേ കിട്ടുള്ളൂ. ആണ് ആ
അടിപൊളി. എന്താ നോക്കിയ സ്റ്റൈല്. അടിപൊളി. ഏതാ വ്യൂ, നല്ല ഈ കല്ലെന്നൊക്കെയാണ് അതിൻ്റെതായ ഒരു സ്റ്റൈല്. കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നതും ഒരു കല്ലാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലൈമറ്റും കൂടി ആയതുകൊണ്ട് പിന്നെ ആകാശത്തിൽ നോക്കാം, നല്ല രസമുണ്ട്. ഇപ്പം കുറച്ച് വൈകുന്നേരമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല ബ്യൂട്ടി ആട്ടോ, ഫോട്ടോഗ്രാഫിക്കലും മറ്റ് ടൈമായിരുന്നു. നമ്മളെത്താൻ കുറച്ച് ലേറ്റായി പോയി. നല്ല അടിപൊളി വ്യൂ, നല്ല ലേക്ക്. അതെയും താണ്ടി അതെയും താണ്ടി പുനിതവാഹനത്. അങ്ങനെ നമ്മളെ ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി ലേക്ക് അല്ലേ? ഇലക്ട്രോണിക് സിറ്റിയിലെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വൈകുന്നേരം സ്പെൻഡ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ വേറൊരു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ വരുമ്പോൾ ചൂണ്ടയും കൂടി എടുത്തോ. ചൂണ്ട എടുത്താൽ നമുക്ക് മീനും കൂടി പിടിക്കാം. നമ്മൾ അടുത്ത പ്രാവശ്യം ആമസോണിലാണ് ഒരു ചൂണ്ട ഓർഡർ ചെയ്തിട്ട് ചൂണ്ട കിട്ടും, പക്ഷെ നിലത്തര നമുക്ക് കിട്ടൂലല്ലോ. നിലത്തര ആമസോണിൽ കിട്ടുമോ അത്? അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നോക്കണം ഇവിടെ ഇല്ലെന്ന്. അത് കഴിഞ്ഞിട്ട് കട്ടായാ ഇല്ല, ലൈറ്റും ഫ്ലാഷെല്ലാം വന്നു. അപ്പൊ അതെല്ലാം കണ്ടിട്ട് നമുക്ക് തികച്ച് ഭയങ്കര ഫിഷിനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം എല്ലാം കിച്ചോ, അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു നല്ല അടിപൊളി ചൂണ്ടയും മേണിച്ച് വന്നിട്ട് ഫിഷിനെ പിടിക്കാം. ഓക്കെ, നിലത്തരയാണ് കിട്ടുന്നത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നിലന്തരയല്ല, നിലത്തര എന്നല്ല നമ്മള് പറയല്ലേ. എർത്ത് ബോബ് എന്ന് പറഞ്ഞാൽ ശരിയാ, നമ്മൾ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, നമ്മള് മലയാളക്കാരൻ. ഓക്കെ.